നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഡോക്ടർ ഷിബു തോമസ്, അലിവിയ മെഡിക്കൽ സെൻ്ററിലെ ജനറൽ പ്രാക്ടീഷണറാണ്. ഇന്ന് നമ്മുടെ നാവിലും മനസ്സിലും നിറഞ്ഞു നിൽക്കുന്ന പേരാണ് COVID-19 അഥവാ നവീന കൊറോണ വൈറസ് അണുബാധ. അടുത്തിടെ അണുബാധ ഏറ്റവരുടെ എണ്ണത്തിൽ വന്ന വൻ വർധനവ് കണക്കിലെടുത്ത് നമുക്കുണ്ടായിരിക്കുന്ന ആശങ്ക മാറ്റിയെടുക്കേണ്ടത് പരമപ്രധാനമാണ്. ആദ്യമേ പറയട്ടെ, പരിഭ്രാന്തരാകാതെ സമചിത്തതയോടെ അണുവ്യാപനം തടയുന്ന ലളിത മാർഗങ്ങൾ മാത്രം അവലംബിച്ചാൽ മതിയാകും. ലോകാരോഗ്യ സംഘടന വഴി നമ്മൾ അറിഞ്ഞിട്ടുള്ളത് COVID-19 പകരുന്നത് ഉമിനീരിൻ്റെയും കഫത്തിൻ്റെയും ചെറു കണികകളിൽ കൂടിയാണ്. അണുബാധയേറ്റ വ്യക്തി തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും സംസാരിക്കുമ്പോഴും പുറത്തേക്ക് വരുന്ന സ്രവത്തുള്ളികൾ വായുവിൽ 1 മീറ്ററിൽ കുറഞ്ഞ ദൂരത്തിലാണല്ലോ തെറിച്ചു വീഴുക. ചുറ്റുമുള്ള പ്രതലങ്ങളിൽ വസ്തുക്കളിൽ ഇവ പതിക്കുകയും അവിടം സ്പർശിക്കുന്ന നമ്മുടെ കൈകളിലേക്ക് അണുക്കൾ വ്യാപിക്കുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ കൈകൾ മുഖത്ത് സ്പർശിക്കുന്നത് നമ്മൾ തീർച്ചയായും ഒഴിവാക്കണം. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും കൈമുട്ട് മടക്കി മുഖം മറയ്ക്കുകയും അഥവാ ടിഷ്യൂ ഉപയോഗിക്കുകയും ഉപയോഗിച്ച ശേഷം ടിഷ്യൂ വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കുകയും വേണം. നവീന കൊറോണ വൈറസിനെ തടയുവാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം കൈകൾ ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് ശുചിയാക്കുകയാണ്. വീട്ടിലോ ഓഫീസിലോ അല്ലാത്ത സമയത്ത് ആൽക്കഹോൾ അടങ്ങിയ സാനിറ്റൈസർ ഉപയോഗിക്കേണ്ടതും കയ്യിൽ സൂക്ഷിക്കേണ്ടതുമാണ്. ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയട്ടെ, യുക്തിസഹമായി ചിന്തിക്കാം, പരിഭ്രാന്തി അകറ്റി നിർത്താം. മെഡിക്കൽ മാസ്കുകൾ അമൂല്യമാണ്, അതിൻ്റെ ദുരുപയോഗം നമുക്ക് ഒഴിവാക്കിയേ പറ്റൂ. പൊതുജനങ്ങൾ മാസ്ക് ഉപയോഗിക്കേണ്ടത് എപ്പോൾ? ജലദോഷം, തുമ്മൽ, ചുമ ഉള്ള രോഗികൾ ഉപയോഗിക്കട്ടെ. പരിചരിക്കുന്ന ആരോഗ്യരംഗത്തെ പ്രവർത്തകർക്ക് മാസ്ക് ഒഴിച്ചുകൂടാനാകാത്തതാണ്. ഈ വൈറസിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ശരിയായ കൈശുചിത്വമാണ്. സാധാരണ ഉപയോഗിക്കുന്ന മൊബൈൽ പോലുള്ള വസ്തുക്കൾ വൃത്തിയായി സൂക്ഷിക്കുക. പനി, ജലദോഷമുണ്ടെങ്കിൽ മാസ്ക് ധരിക്കുക. രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ ധൈര്യമായി ഡോക്ടറിനെ സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനായി ഖത്തർ പൊതു ആരോഗ്യ വകുപ്പിൻ്റെ 1600 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ആരോഗ്യത്തോടെ ഇരിക്കൂ, നമുക്ക് ഒന്നിച്ച് ഈ പ്രതിസന്ധിയെ നേരിടാം. അറിവ് നേടൂ, പരിഭ്രാന്തി അകറ്റൂ. നമസ്കാരം.